മോൺസനെ കുടുക്കിയത് കൂടെ നിന്നവർ. മോൺസനെ ഇപ്പോൾ കുടുക്കിയത് കൂടെ നിന്ന മോൺസണിന്റെ കോടികൾ കൈപ്പറ്റിയവർ എന്ന് വിവരം. ഇതിൽ പ്രമുഖ സിനിമാ നടന്മാർ മുതൽ ബിസിനസ് രംഗത്തുള്ളവരും പോലീസ്, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള ഉന്നതരുടെയും ഒരു നീണ്ട നിര തന്നെയുണ്ട്. മോൺസണിന്റെ വീട്ടിൽ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുന്നവർക്കുവരെ 10,000 or 100,000 വിലയുള്ള പേനകളും ഡയമണ്ട് മോതിരങ്ങളുമൊക്കെയായിരുന്നു ഇയാൾ സമ്മാനമായി നൽകിയിരുന്നത്. കേന്ദ്ര സർക്കാർ മോൺസണിന്റെ ശതകോടികൾ ഫ്രീസ് ചെയ്തതോടെയാണ് ഇയാളുടെ ലിക്വിഡിറ്റി കുറഞ്ഞത്. ഈ പ്രതിസന്ധി മറികടക്കുവാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും കൂടെ നിന്നവർ ഇദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് വിവരം. സാധാരണ കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം സഹസ്രകോടികൾ സമ്പാദിക്കുകയും വിനിമയം ചെയ്യുകയും ചെയ്തിട്ടും ഇദ്ദേഹത്തിനെതിരെ ഇന്ന് വരെ യാതൊരു പരാതിയോ സംശയമോ ഉണ്ടായിട്ടില്ല, നടപടികളും ഉണ്ടായിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ഇദ്ദേഹം തന്റെ വസ്തുവകകളും മറ്റ് കരുതൽ ശേഖരങ്ങളുമെല്ലാം വിറ്റുവരികയായിരുന്നു. ഇപ്പോൾ ചെറിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന് പിടിയിലായപ്പോൾ കൂടെ നിന്ന് ശതകോടികൾ കൊണ്ടുപോയവരെല്ലാം മോൺസനെ കൈവിട്ടതായാണ് വിവരം. കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു മോൺസണിന്റെ വലം കൈ. രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ പ്രവർത്തകർ ഇയാളെ കബളിപ്പിച്ച് കോടികൾ കൈപ്പറ്റിയതായാണ് വിവരം. സാംസ്കാരിക പരിപാടികൾ, ടിവി ചാനലുകൾ, പെരുന്നാൾ എന്നിവ നടത്താനും തുടങ്ങാനും കോടികൾ പലരും മോൺസണിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഒടുവിൽ അവരെല്ലാം മോൺസനെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ വിദേശത്ത് വിറ്റതിലൂടെ ലഭിച്ച കോടികൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും ഇത് നിയമ പോരാട്ടത്തിലൂടെ സ്വന്തമാക്കാൻ സഹായിച്ചാൽ 25 കോടി രൂപ പലിശരഹിത വായ്പ നൽകാമെന്നും വിശ്വസിപ്പിച്ച് 10 കോടി തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ മോൺസണിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കടം വാങ്ങിയ 10 കോടി മടക്കി നൽകുന്നതിന് പുറമെയാണ് 25 കോടിയും മോൺസൺ വാഗ്ദാനം ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലുള്ളത്. കോഴിക്കോട് സ്വദേശി യാക്കോപ്പാറയിൽ അനൂവി അഹമ്മദ്, സലിമടത്തിൽ എം ടി ഷമീർ, സിദ്ദിഖ് പുറായിൽ ഷിനിമോൾ എന്നിവരുടെ പരാതിയിലാണ് മോൺസണെ അറസ്റ്റ് ചെയ്തത്. പ്രവാസി മലയാളി ചെയർമാൻ എന്നായിരുന്നു മോൺസൺ ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്. ശനിയാഴ്ച രാത്രി ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മോൺസണിനെ കലൂരിലെ വാടക വീട്ടിലെത്തിച്ച് മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനിരയായവർ ബംഗളൂരുവിൽ ഹോട്ടൽ പാർട്ട്ണർമാരാണ്. അവിടെ വെച്ചാണ് പ്രതിയെ പരിചയപ്പെട്ടതെന്നും പറയുന്നു. 26,260 കോടി രൂപ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തുകയും ഇൻവോയ്സും തമ്മിലെ അന്തരം മൂലം ഫെമാ നിയമത്തിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പെന്നും പരാതിക്കാർ പറഞ്ഞു. കേസ് നടത്തിപ്പിനുള്ള ഫീസ് നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. പണം അക്കൗണ്ടിലുള്ളതായി വിശ്വസിപ്പിക്കാൻ സ്വകാര്യ ബാങ്കിന്റെ വ്യാജരേഖയും മോൺസൺ നിർമ്മിച്ചുവെന്നാണ് പരാതി. 2017 ജൂൺ മുതൽ 2020 നവംബർ വരെയുള്ള കാലയളവിലാണ് മോൺസണ് പണം കൈമാറിയതെന്നും പിന്നീട് അനക്കമൊന്നും ഉണ്ടായില്ലെന്നും അതോടെയാണ് പണം തിരികെ ആവശ്യപ്പെട്ടതെന്നും പരാതിക്കാർ പറഞ്ഞു. കലൂർ വൈലോപ്പള്ളി ലെയ്നിലുള്ള ഇയാളുടെ 2 വീടുകളിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് SP MJ സോജന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയത്. മോൺസണിനെ വിലങ്ങുവച്ചത് മകളുടെ വിവാഹ നിശ്ചയ ദിനത്തിലുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ മോൺസണിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, i2inews. i2inews, an eye for truth.